പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം പ്രഭാത സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. എന്താ ചിന്തയ്ക്കായി സങ്കീർത്തനം 68:19-20 വാക്യങ്ങൾ വായിപ്പാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം ആകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്ക് ഉള്ളത് തന്നെ. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ഒരു നല്ല ദൈവം, രക്ഷയാകുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, അമ്മേ, നമ്മുടെ രക്ഷയാകുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് അമ്മേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, താണലോകത്തേക്ക് ഇറങ്ങി വന്നു, വേദനകൾ അനുഭവിച്ചു. നമ്മുടെ പാരങ്ങൾ അവൻ ഓരോ ദിവസവും ചുമന്നു, കാൽവരി ക്രൂസിൽ കയറി മരിച്ചു. അതിനു മുമ്പ് പ്രിയമുള്ളവരെ, 7 വട്ടം തൻ്റെ അമ്മയസ്തത്തിന് രക്തം ചൊരിയുവാനിടയായി തീർന്നു. അതിനുശേഷം ക്രൂസിൽ കയറി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലത്തു ഭാഗത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ പാരങ്ങൾക്ക് വേണ്ടി, പാപപാരങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഇന്ന് നമുക്കുണ്ട്. നമുക്ക് ആശ്രയിക്കുവാൻ, ആഴമേശ്വരൻ അവനോട് അടുത്തു വരുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ ഭാരം ചുമക്കുവാൻ, നമ്മുടെ വേദനകൾ ചുമക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നമ്മൾ ആരോട് പറയും? പ്രിയമുള്ളവരെ, യേശുവിനോട് പറയാം. അവൻ നമുക്ക് പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമാണ്. പിതാവിൻ്റെ അടുക്കിൽ ഇരുന്നു കൊണ്ട് താൻ പറയാൻ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം. നാൾതോറും നമ്മുടെ ഭാരം, നാൾതോറും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം. പ്രിയമുള്ളവരെ, മാസത്തിലോ വർഷത്തിലോ ആണ്ടിലൊരിക്കലല്ല, ഓരോ ദിവസവും നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴൊക്കെയും, ഭാരം അനുഭവിക്കുമ്പോഴൊക്കെയും, വേദനകൾ അനുഭവിക്കുമ്പോഴൊക്കെയും നമ്മുടെ ഭാരം ചുമന്നുകൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ, പിതാവേ, ഇവർക്ക് വേണ്ടി ഞാൻ രക്തം ചൊരിഞ്ഞു, ഇവരോട് ക്ഷമിക്കണമേ, ഇവരെ വിടുവിക്കണമേ, ഇവരുടെ ഭാരം മാറ്റണമേ, നന്മ ചെയ്യണമേ എന്നും പറഞ്ഞ് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു കർത്താവ് ഇന്ന് ഈ പ്രഭാത സമയം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അവൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഭാരം നമ്മൾ ചുമക്കണ്ട. പ്രിയമുള്ളവരെ, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ ചുമക്കാമെന്ന് അരുളി ചെയ്തില്ലേ? അവൻ സത്യസന്ധനായ ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. ഭാരമേറിയ വിഷയങ്ങളുമായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഭാരം ചുമക്കുന്ന കർത്താവ് നാൾതോറും ഞങ്ങൾക്കുള്ളതിനായ സ്തോത്രം തിരുക്കരങ്ങളിൽ തരുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിനാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം അനുഗ്രഹിക്കും.